സദ്ഗുരു ഏതൊരു ഗുരുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും തമ്മിലുള്ള ബന്ധം ഏതു തരത്തിലുള്ളതാണ് ഗുരു ഒരു സ്വേച്ഛാധിപതിയാണോ രക്ഷിതാവാണോ സുഹൃത്താണോ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഏറ്റവും പഴഞ്ചനായ ഒരു ചോദ്യമാണിത് സുഹൃത്ത് അങ്ങനെ ആയിരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിലും ഞാൻ അങ്ങനെയല്ല ഞാൻ നിങ്ങളുടെ സുഹൃത്തായിരിക്കുകയാണെങ്കിൽ എനിക്ക് ഗുണകരമാണ് പക്ഷേ നിങ്ങൾക്കൊരിക്കലും ഗുണകരമല്ല കാരണം ഒരു സുഹൃത്ത് എന്നാൽ എന്താണ് അർത്ഥം നിങ്ങളുടെ പരിമിതികളുടെ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് ആശ്വാസം തോന്നിപ്പിക്കുന്ന ഒരാൾ നിങ്ങളുടെ അഹംഭാവത്തെ പിൻതാങ്ങുന്ന ഒരാൾ നിങ്ങളുടെ അഹംഭാവത്തിന് മുറിവേൽപ്പിക്കുന്ന ഒരാളുമായി നിങ്ങൾ ചെങ്ങാത്ത കൂടുമോ അങ്ങനെ ചെയ്യില്ല നിങ്ങളുടെ അഹംഭാവത്തെ പിന്താങ്ങുന്ന ഒരാൾ നിങ്ങളുടെ അഹംഭാവത്തെ ശക്തിപ്പെടുത്തുന്ന ഒരാൾ അത്തരം ഒരാളെയാണ് നിങ്ങൾ സുഹൃത്തായി തിരഞ്ഞെടുക്കുക ആയതിനാൽ സുഹൃത്ത് തീർച്ചയായുമല്ല അക്കാര്യം നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കണം രക്ഷിതാവ് എൻ്റെയും നിങ്ങളുടെയും മാതാപിതാക്കളോട് എനിക്ക് വളരെയധികം മതിപ്പും ബഹുമാനവും ഉണ്ട് എന്നാൽ എന്നാൽ ഒരു തരം അജ്ഞത കാരണമാണ് തടുക്കാനാവാത്ത ഉൾപ്രേരണ കാരണമാണ് പിതൃത്വമോ മാതൃത്വമോ സംഭവിക്കുന്നത് തങ്ങളെന്താണ് ചെയ്യുന്നതെന്ന് ജനങ്ങളിൽ ഭൂരിഭാഗം അറിഞ്ഞിരുന്നില്ല നിങ്ങൾക്ക് പത്ത് പതിനഞ്ച് വയസ്സായിരുന്നപ്പോൾ നിങ്ങൾ കേവലം ശുദ്ധമായിരുന്നു നിങ്ങൾക്ക് പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സായപ്പോൾ ആന്തരികമായ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായ രാസപദാർത്ഥങ്ങളാൽ ദൂഷിപ്പിക്കപ്പെട്ടു പൊടുന്നതിനെ നിങ്ങളൊരു സ്ത്രീയെ നോക്കി അതോടെ സകല സംഗതികളും സംഭവിച്ചു ഒരു പുരുഷനെ നോക്കിയപ്പോഴും അതോടെ സകല സംഗതികളും സംഭവിച്ചു കാര്യങ്ങളെല്ലാം സാധാരണമായിരുന്നു കഴിഞ്ഞ കൊല്ലം പക്ഷെ ഇപ്പോൾ വളരെ പെട്ടെന്ന് ആകസ്മികമായി സകലതും വ്യത്യസ്തമായ രീതിയിലായി മാറി സകലതും സകലതും ഒരു പ്രത്യേക രീതിയിൽ കാണപ്പെടും വിധം എങ്ങനെയോ നിങ്ങൾ ആന്തരികമായി ദുഷിപ്പിക്കപ്പെട്ടു ഹോർമോണുകൾ നടത്തുന്ന ഈ ഹൈജാക്ക് ഒരു വട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നോട്ടത്തിൽ എല്ലാവരും സാധാരണമായി കാണപ്പെടും നിങ്ങൾ ഏത് പുരുഷനെയും സ്ത്രീയെ നോക്കിയാലും അവർ തികച്ചും സാധാരണ നിലയിൽ കാണപ്പെടുന്നു ഈ ഹോർമോണുകളുടെ പ്രവർത്തനം മൂലം നിങ്ങൾ അവരെ നോക്കുമ്പോൾ അവർ തിരുജ്വാല പോലെ കാണപ്പെടും നിങ്ങളത് അകത്താക്കി അത് വ്യാജമായിരുന്നില്ല അത് യഥാർത്ഥമായിരുന്നു തികച്ചും യാഥാർത്ഥ്യമായിരുന്നു ശരിയല്ലേ അപ്പോൾ മാതാപിതാക്കൾ അവർ സാധാരണ മനുഷ്യർ സ്വന്തം ജീവിതത്തിൽ തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം തങ്ങളുടെ കുട്ടികളിലൂടെ ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നവരാണ് പൊതുവെ നോക്കിയാൽ എപ്പോഴുമല്ല അവരിൽ ചിലർ ഇവിടെ ഉള്ളതിനാൽ ഞങ്ങളിത് ഇടയ്ക്കിടെ കാണാറുണ്ട് ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചറുമാർ സ്കൂൾ നടത്തുന്നവർ എൻ്റെ അടുത്തുനിന്ന് പറയാറുണ്ട് നിങ്ങൾക്കറിയാമോ വളരെ സ്പഷ്ടമായി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് രക്ഷിതാക്കളോട് ഈശ ഹോം സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളെ ചേർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രോഗ്രസ് കാർഡ് തരാൻ പോകുന്നില്ല പ്രോഗ്രസ് കാർഡ് പ്രദർശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കുട്ടി മറ്റൊരാളുടെ കുട്ടികൾക്കാൾ നല്ലതാണെന്ന് ഞങ്ങൾ പറയുകയില്ല കുട്ടികൾ വികാസം പ്രാപിക്കുന്നതായി ഉറപ്പുവരുത്തുവാൻ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് വളരെയധികം പ്രയത്നിക്കുന്നുമുണ്ട് ലോകത്തിൽ വളരെ കുറച്ച് സ്കൂളുകൾക്ക് മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും വളരെ വിപുലമായ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് എങ്കിലും പതുക്കെ പതുക്കെ മാതാപിതാക്കൾക്ക് മനസ്സിലാകും അവരുടെ കുട്ടികൾ നന്നായി വളരുന്നു എന്ന് ശാരീരികവും മാനസികവുമായി അവരെക്കാൾ മികച്ച നിലയിലാണെന്ന് വളരെ ഭീഷണി ഉയർത്തുന്ന കാര്യമാണെങ്കിലും അതൊക്കെ ശരി തന്നെ അവധിക്കാലത്തെ കുട്ടികൾ തിരിച്ചു ചെല്ലുമ്പോൾ അയൽക്കാർ അയൽക്കാരുടെ കുട്ടികൾ പറയുന്നു ഞങ്ങൾക്ക് തൊണ്ണൂറ്റി കിട്ടി നിന്റെ നമ്പർ എത്രയാണ് ഇവിടുത്തെ കുട്ടികൾക്ക് ആ കണക്കറിയില്ല അവർ ചോദിക്കും ഏത് നമ്പർ ഞങ്ങൾക്ക് നമ്പർ ഒന്നും അറിയില്ല അതുപോലെ മാതാപിതാക്കൾക്ക് വല്ലാത്ത സങ്കോചം തോന്നുന്നു എൻ്റെ കുഞ്ഞിന് മെച്ചപ്പെട്ടൊരു നമ്പർ ഒന്നുമില്ല അപ്പോൾ അവരിവിടെ വീണ്ടും വരും അവർ ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് വന്നു പറയുമേ പറ്റില്ല എങ്ങനെ ചെയ്യണം എന്റെ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്ന അത്രയും നന്നായി അവനവിടെ പഠിക്കുന്നില്ല എന്റെ കുട്ടി മറ്റേതെങ്കിലും സ്കൂളിൽ പോവുകയാണെങ്കിൽ അവന് നൂറിൽ നൂറ് കിട്ടുമായിരുന്നു അതിൽ പിന്നെ ഞാൻ ഞാൻ ടീച്ചർമാരോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം ആരെങ്കിലും ഇത് ഉന്നയിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ രക്ഷിതാക്കളോട് ആദ്യം അവരുടെ പ്രോഗ്രസ് കാർഡ് കൊണ്ടുവരാൻ പറയണം എല്ലാ മാതാപിതാക്കളും അവരുടെ മാർക്ക് ഷീറ്റ് കൊണ്ടുവരണം അവർക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കാമല്ലോ ഞങ്ങൾ പറയും അത് വെറും പാരമ്പര്യ ഗുണമാണെന്ന് നിങ്ങളുടെ കുട്ടിക്ക് ഇരുപത്തി മൂന്നാണ് കിട്ടിയതെങ്കിൽ തൊണ്ണൂറ്റി രണ്ടിന് പകരം ഇത് പാരമ്പര്യത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ടോ രക്ഷിതാക്കളോട് ഈ ചോദ്യം ചോദിച്ചാൽ അവർ മറ്റുള്ളവരോട് പറയും അവർ നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ചോദിക്കും അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയെ കുറിച്ച് ഒരിക്കലും ഒന്നും ചോദിക്കരുത് ആയതിനാൽ രക്ഷിതാവ് തീർച്ചയായും അല്ല സ്വേച്ഛാധിപതി അതെനിക്ക് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു സ്വേച്ഛാധിപതി എന്നാൽ പൊതുവെ സ്വേച്ഛാധിപതി എന്നതിനർത്ഥം ഒരു ഹിറ്റ്ലർ അല്ലെങ്കിൽ ഒരു സ്റ്റാലിൻ ഒരു മുസോളിനി അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും അല്ല അവർക്കൊന്നും യഥാർത്ഥത്തിൽ യാതൊന്നിൽ മേലും നിയന്ത്രണ ശേഷി ഉണ്ടായിരുന്നില്ല അവർക്ക് ചുറ്റും കാര്യങ്ങളെല്ലാം എപ്പോഴും കുഴിഞ്ഞും അറിയുകയായിരുന്നു ഹിംസാത്മകമായ രീതിയിൽ അവർ സ്വാധീനം നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അവർക്ക് യാതൊന്നും മേലും നിയന്ത്രണ ഉണ്ടായിരുന്നില്ല ശരിയല്ലേ എല്ലായ്പ്പോഴും അവർക്ക് ചുറ്റും കാര്യങ്ങൾ തകർന്നടിയുകയായിരുന്നു എന്നാൽ ആ ലേബലിന് ഞാൻ അവരെക്കാൾ വളരെ നന്നായി യോജിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു കാരണം ജീവിതത്തിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും എന്തു തന്നെ ചിന്തിച്ചാലും എന്ത് തന്നെ ചെയ്താലും ശരി ഞാൻ പറയുന്നതാണ് സംഭവിക്കുക ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യത്തിൽ ഇപ്രകാരം ഞാനൊരു സ്വേച്ഛാധിപതിയാണ് കാരണം ഞാൻ യാതൊരാളെയും കേൾക്കാറില്ല ജീവിതത്തിലെ എളിയ കാര്യങ്ങളിൽ ഒരു കുഞ്ഞാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ഞാൻ വളരെ ബഹുമാനത്തോടെ കേട്ടിരിക്കും പക്ഷെ ജീവിതത്തിൻ്റെ ചില വശങ്ങളുടെ കാര്യം വരുമ്പോൾ ആരായാലും ദൈവം എന്ന് പറഞ്ഞാൽ പോലും ഞാൻ അദ്ദേഹത്തെ അനുസരിക്കുകയില്ല കാരണം അദ്ദേഹത്തെക്കാൾ കൂടുതൽ എനിക്കറിയാം ഈ പറഞ്ഞ കാര്യങ്ങൾ തികഞ്ഞ അഹംഭാവമായി മണ്ടത്തരമായി മൈക്ക് മൈക്ടൈസിന് തുല്യമായി തോന്നും പക്ഷെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും അത് ശരിയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യത്തിൽ ഞാനൊരു തികഞ്ഞ സ്വേച്ഛാധിപതിയാണ് അതിലൊരു ചോദ്യവുമില്ല അക്കാര്യത്തിൽ രണ്ട് വഴികളില്ല നിങ്ങൾ വേദവാക്യങ്ങളെ ഉദ്ധരിച്ചു പറഞ്ഞോളൂ ഞാനത് തള്ളിക്കളയും പുരോഹിതനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നോളൂ ഞാൻ അയാളെ തള്ളിക്കളയും നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊണ്ടുവരാം നിങ്ങൾക്ക് ബുദ്ധനെ അദ്ദേഹത്തിൻ്റെ കുടിമാടത്തിൽ നിന്ന് ഉണർത്തിക്കൊണ്ടുവരാം ഞാൻ അദ്ദേഹത്തെ തള്ളിക്കളയും അദ്ദേഹം എന്നോട് യോജിക്കുന്നില്ലെങ്കിൽ ഇപ്രകാരം ജീവിതത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ പൂർണ്ണമായും സ്വേച്ഛാധിപതിയാണ് ആ ലേബലിന് ഞാൻ മറ്റെന്തിനേക്കാളും നന്നായി യോജിക്കുന്നുവെന്ന് തോന്നുന്നു നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ